കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട എച്ച് എസ് എ മലയാളം ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് മുളിവയൽ ഈ വീഡിയോയിൽ നമ്മൾ എച്ച് എസ് എ മലയാളം സിലബസിലുള്ള ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ എച്ച് എസ് എ മലയാളം സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ നാലാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റില് എന്താണ് ഇതിൻ്റെ പേര് നിരൂപണം മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും അതിൽ നമ്മൾ പൗരസ്ത്യ സിദ്ധാന്തങ്ങളിൽ സിലബസിൽ പറയുന്നത് കവി കാവ്യം സഹൃദയൻ അവരുടെ നിർവചനങ്ങൾ പിന്നെയോ രസം ധ്വനി അലങ്കാരം വൃത്തം തിണ എന്നീ കാവ്യ കാവ്യ സിദ്ധാന്തങ്ങൾ അതില് തിണ എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എല്ലാ എല്ലാ ഭാഗവും അതായത് എച്ച് എസ് എ സിലബസിലുള്ള എല്ലാ ഭാഗവും നമ്മൾ എടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മുഴുവൻ ക്ലാസ് നമുക്ക് എവിടെ കാണാം നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പിൾ കാണാം അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ടോപ്പിക്കിന്റെ ക്ലാസ്സും കിട്ടും ഈ വീഡിയോയിൽ ഞാൻ തിണ സങ്കല്പം എന്താണ് തിണ എന്താണ് ഐന്തിണ എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തായക്കോടൊരു നമ്പർ പോകുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ും കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വേഗം ആ നമ്പറിലേക്ക് വിളിക്കുക കോഴ്സിലേക്ക് ജോയിൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നേരെ നമ്മൾ ക്ലാസ്സിലോട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിണസങ്കല്പത്തെ കുറിച്ചാണ് എന്താണ് തിണസങ്കല്പം നമ്മൾ കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് സംഘകാലത്തെ കുറിച്ച് പഠിക്കാതെ എന്തായാലും പോവില്ല അപ്പൊ അത്രത്തോളം നമ്മുടെ ചരിത്രത്തിൽ സംഘകാലം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സംഘകാലത്തുണ്ടായിരുന്ന പ്രദേശങ്ങളെ അവയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് തിണകളായി വർഗീകരിക്കുന്നു അവയെയാണ് നമ്മൾ ഐന്തിണകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തിണകൾ എത്രയാണുള്ളത് അഞ്ചെണ്ണമാണുള്ളത് ഈ തിണസങ്കല്പം വരുന്നത് നമ്മുടെ പ്രാചീന രേഖകളിലുള്ള അല്ലെങ്കിൽ സംഘകാലം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയിട്ട് ജനവാസ മേഖലകളെ നമ്മൾ അഞ്ച് തിണകളായി തിരിച്ചു ഇതാണ് ഐന്തിണകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിണ എന്ന വാക്കിന് ധാന്യം എന്നുകൂടി അർത്ഥമുണ്ട് തിണ എന്ന വാക്കിന് ധാന്യം എന്നർത്ഥമുണ്ട് നമ്മൾ പറഞ്ഞു അഞ്ച് തിണകൾ ഐന്തിണകൾ ഏതൊക്കെയാണത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇങ്ങനെ അഞ്ചെണ്ണമാണ് തിണകൾ നമുക്ക് ഓരോ തിണയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യം കുറിഞ്ചി തിണ നമ്മൾ പറഞ്ഞു ജനവാസമുള്ള ഏരിയ അല്ലെങ്കിൽ ജനവാസ മേഖലയെയാണ് നമ്മൾ അഞ്ച് തിണകളായി തിരിച്ചിട്ടുള്ളത് അതിൽ കുറിഞ്ചി വനമേഖലയ്ക്കടുത്തുള്ള പ്രദേശമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പർവ്വതവും കാടും ഒക്കെ ഉണ്ട് പർവ്വതവും കാടും ഒക്കെയുള്ള വനമേഖലയ്ക്കടുത്ത ഒരു കാട്ടീക്ഷണുമാണ് കുറിഞ്ചി എന്ന് പറയുന്നത് അവിടെ ജീവിച്ചിരുന്ന വിഭാഗം ആൾക്കാരാണ് കാനവർ വേടർ കാവർ തുടങ്ങിയവർ ആരാണ് കുറിഞ്ചി എന്ന് പറയുന്ന തിണയിൽ താമസിച്ചിരുന്ന ജനവിഭാഗമാണ് കാനവർ വേടർ കാവർ തുടങ്ങിയവർ അവരുടെ ജോലി ഞാൻ എന്താന്ന് പറയാതെ തന്നെ നിങ്ങൾ ഊഹിക്കാൻ പറ്റും കാരണം അവരുടെ മേഖല എന്ന് പറയുന്നത് വനമാണ് അല്ലെ കാടാണ് അപ്പൊ അവർക്ക് എന്ത് ജോലിയാ ചെയ്യാൻ പറ്റുക വനത്തിലുള്ള ദ്രവ്യങ്ങളെ ശേഖരിക്കാൻ പറ്റും അവിടെയുള്ള കായികനികളെയും കാര്യങ്ങളെയും ഒക്കെ അവർക്ക് ശേഖരിക്കാൻ വേണ്ടി പറ്റും അപ്പൊ വനദ്രവ്യ ശേഖരണം വനത്തിലെ ദ്രവ്യങ്ങൾ ശേഖരിക്കുക അവരുടെ ഒരു തൊഴിലായിരുന്നു കൂടെ തന്നെ മൃഗവേട്ടയും നടക്കുമല്ലോ കാടല്ലേ അപ്പോ മൃഗവേട്ട വനദ്രവ്യ ശേഖരണം ഇതൊക്കെയായിരുന്നു കുറിഞ്ചിത്തിണയിലുള്ള ആൾക്കാരുടെ ജീവിതോപാധി അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് അവർ ആരാധിച്ചിരുന്നത് അഥവാ അവരുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ചേയോനായിരുന്നു ഓരോ തിണയിലും നമുക്ക് ഓരോ ആരാധനാ മൂർത്തിയെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ കുറിഞ്ചിത്തിണയിലുള്ള ജനങ്ങൾ അഥവാ കാനവർ വേടർ കാവർ ഇവരുടെയൊക്കെ ആരാധനാ മൂർത്തി അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്നത് ആരെയായിരുന്നു ചേയോനെ ആയിരുന്നു ഇനി ഈ കുറിഞ്ചിത്തിണയിലെ പ്രതിപാദ്യം കാമുകി കാമുക സംഗമമാണ് അതായത് ഈ സംഘം കൃതികളില് സംഘകാലത്ത് ഉണ്ടായ കൃതികൾ ഉണ്ടല്ലോ അവയെ നമ്മൾ സംഘം കൃതികൾ എന്ന് പറയുമായിരുന്നു അപ്പൊ ആ സംഘം കൃതികളില് ശരിക്കും എന്താണ് ഓരോ പ്രതിപാദ്യങ്ങൾ പറയുന്നുണ്ട് ഓരോ തിണകൾക്കും ഓരോ പ്രതിപാദ്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ സംഘകാലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് സംഘം കൃതികളിൽ പറയുന്നുണ്ട് അപ്പൊ അതില് കാമുകി കാമുക സംഗമമാണ് കുറിഞ്ചി എന്ന് പറയുന്ന തിണക്ക് പറയപ്പെടുന്ന പ്രതി ഏർ തിണയിലെ കുറിഞ്ചിത്തിണയിലെ പ്രതിപാദ്യം എന്താണ് കാമുകി കാമുക സംഗമമായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ തിണയെ കുറിച്ച് പറഞ്ഞത് ഐന്തിണകളിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കുറിഞ്ചിത്തിണയെക്കുറിച്ചാണ് വനമേഖലയ്ക്ക് അടുത്ത പ്രദേശമാണ് കുറിഞ്ചി അതായത് പർവ്വതവും കാടും ഒക്കെയാണ് അവിടെ ഉള്ളത് കാനവർ വേടർ കാവർ തുടങ്ങിയവരാണ് അവിടെ ജീവിക്കുന്നത് അവിടെ അവിടെയുള്ളവരുടെ ജോലി അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് വനത്തിലുള്ള ദ്രവ്യങ്ങൾ ശേഖരിക്കലാണ് വനദ്രവ്യ ശേഖരണം അല്ലെങ്കിൽ മൃഗവേട്ട രണ്ടും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ആരാധനാ മൂർത്തി ചേയോനായിരുന്നു പ്രതിപാദ്യം കാമുകി കാമുക സംഗമമായിരുന്നു അടുത്ത തിണയാണ് മുല്ലൈ എന്ന് പറയുമ്പോൾ ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ പ്രദേശമായിരുന്നു മനസ്സിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റണം എന്താണ് മുല്ല എന്ന് പറയുമ്പോൾ ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും പുൽമേടുകളും ഒക്കെയുള്ള പ്രദേശങ്ങളായിരുന്നു അപ്പൊ ആ ഒരു മുല്ലയിത്തണ നമ്മുടെ മനസ്സിൽ ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും എങ്ങനെയാന്ന് നോക്കാം ചെറിയ കുന്നുകൾ കുറ്റിക്കാടുകൾ പുൽമേടുകളൊക്കെയുള്ള വി പ്രദേശമാണ് എന്ന് പറയുന്നത് കടലിനും മലയ്ക്കും ഇടയിലുള്ള പ്രദേശമാണിത് കടലിനും മലയ്ക്കും ഇടയിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മുല്ലയ്യെ നമുക്ക് ഇടനാട് എന്ന് വിളിക്കാം കടലിനും മലയ്ക്കും ഇടയിലുള്ള പ്രദേശമായതുകൊണ്ട് മുല്ലയ്യ ഇടനാട് എന്ന് വിളിക്കാം അവിടെയുള്ള ജനവിഭാഗം ഇടയരും ആയരും ഒക്കെ ആയിരുന്നു ഇടയർ ആയർ ഒക്കെ ആയിരുന്നു ജോലി അവിടെയുള്ളവരുടെ തൊഴില് ആടുമാടുകളെ വളർത്തലായിരുന്നു നിങ്ങൾ നോക്കൂ ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും പുൽമേടുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ആടിനെയും മാടിനെയും ഒക്കെ ഇങ്ങനെ മേക്കാനും വളർത്താനും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവില്ലേ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ ആടുമാടുകളെ വളർത്തലായിരുന്നു മുല്ലൈത്തിണയിലുള്ള ആൾക്കാരുടെ അഥവാ ഇടയർ ആയർ അവരുടെയൊക്കെ ജോലി ഇവർ ആരാധിച്ചിരുന്നത് മായോന്നെയാണ് ഇവരുടെ ആരാധനാ മൂർത്തി ആയിരുന്നത് മായോനാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ തിണയ്ക്കും ഓരോ പ്രതിപാദ്യമുണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ചെറിയ കുന്നും കുറ്റിക്കാടും ഒക്കെ നമുക്ക് ആരെയെങ്കിലും കാത്തിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ഫീലിംഗ് ഉള്ള സ്ഥലമാണ് അപ്പൊ മുല്ലയുടെ പ്രതിപാദ്യം കാത്തിരിപ്പാണ് ഒരു ചെറിയ കുറ്റിക്കാട് കുന്ന് കന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ ആരെയോ കാത്തിങ്ങനെ ഇരിക്കുന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി അപ്പൊ മുല്ലൈ പ്രതിപാദ്യം കാത്തിരിപ്പ് പിന്നെയോ അടുത്ത തിണയാണ് പാല പാലെ മണൽ കലർന്ന പായ് പ്രദേശമാണ് പാലെ മണൽ കലർന്ന പായ് പ്രദേശം എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ അവിടെ ഒന്നും കൃഷി ചെയ്യാനൊന്നും പറ്റില്ല അവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ മാർഗം ഉണ്ടാവില്ല അങ്ങനെ മണൽ കലർന്ന പായ് പ്രദേശമായിരുന്നു എന്ത് പാലെ അവർക്ക് ജീവിക്കാൻ വഴികളില്ല അപ്പൊ അവർ എന്ത് ചെയ്യും അവര് മോഷണം നടത്തും കൊള്ളയടിക്കും അങ്ങനെ ജീവിക്കും അപ്പോൾ മണൽ കലർന്ന പായ് പ്രദേശമായ പാലയിലുള്ള ജനങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് മോഷണം കൊള്ളേടി ഒക്കെ ആയിരുന്നു കാരണം അവർക്ക് കൃഷി ചെയ്യാനൊന്നും ഇല്ല ഇവരുടെ സ്ഥലത്തൊന്നും വളരില്ല അതുകൊണ്ടൊക്കെ തന്നെ അവർ മോഷണം കൊള്ളേടി ഒക്കെ ആയിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടു അവിടെ ജീവിച്ചിരുന്ന വിഭാഗമാണ് മറവർ കള്ളർ എന്നിവര് മറവർ കള്ളർ തുടങ്ങിയ വിഭാഗക്കാരാണ് പാലത്തിണയിൽ ജീവിച്ച ജനവിഭാഗം അവർ ആരാധിച്ചിരുന്നത് കൊറ്റവൈ എന്ന രണദേവതയെ ആയിരുന്നു കൊറ്റവൈ എന്ന രണദേവതയെ ആരാധിച്ച വിഭാഗമാണ് പാലൈ തിണയിലുള്ളത് ഇനി പാലയുടെ പ്രതിപാദ്യം നമ്മൾ പറഞ്ഞല്ലോ ഓരോ തിണയ്ക്കുമുള്ള പ്രതിപാദ്യം നിങ്ങൾ നോക്കൂ പാലയുടെ അവസ്ഥ എന്താ അവിടെ കൃഷിയൊന്നുമില്ല അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അവർ ജീവിക്കുന്നത് മോഷണവും കൊള്ളേടിയും ഒക്കെ കൊണ്ടാണ് അപ്പൊ അവിടുത്തെ പ്രതിപാദ്യം എന്താവാനാണ് സാധ്യത വിരഹം ഓക്കെ വിരഹം വിരഹമാണ് പാലയിലെ പ്രതിപാദ്യ വിഷയം അപ്പൊ എന്താ പാലയിൽ മണൽ കലർന്ന പായ് പ്രദേശമാണ് പാല ജോലി മോഷണം കൊള്ളേടിയൊക്കെയാണ് അവർക്ക് വേറെ ഇല്ല മറവർ കള്ളർ തുടങ്ങിയ വിഭാഗങ്ങളാണ് അവിടെ താമസിക്കുന്നത് കൊറ്റവേ എന്ന രണദേവതയെ ആരാധിച്ചിരുന്ന വിഭാഗമാണ് പാലയിലുള്ളത് അവിടുത്തെ പ്രതിപാദ്യം വിരഹം ഓക്കേ പാലയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് മരുതം മരുതം വളരെ മനോഹരമായ സ്ഥലമാണ് കാരണം എന്താണെന്നറിയോ നല്ല വളക്കൂറുള്ള കൃഷിഭൂമിയാണ് മരുതം അവിടെ നല്ല വയലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ജീവിക്കാം കൃഷി ചെയ്ത് ജീവിക്കാം അപ്പം മരുതത്തിലുള്ള അവർ ആൾക്കാരുടെ മരുതത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു അവിടെ ജീവിച്ചിരുന്ന ജനവിഭാഗമാണ് ഉഴവർ തൊഴവർ വെള്ളാളർ തുടങ്ങിയവർ ഉഴവർ ൊഴവർ വെള്ളാളരൊക്കെ എവിടെയാണ് മരുതത്തിലാണ് അവരുടെ ആരാധനാമൂർത്തി വേന്ദനായിരുന്നു ആരാധനാമൂർത്തി വേദന ആയിരുന്നു ഇനി പ്രതിപാദ്യം സൗന്ദര്യ പിണക്കമാണ് സൗന്ദര്യ പിണക്കം എന്ന് പറയുമ്പം വളരെ ഹാർഡായിട്ടുള്ള ഒരു സംഭവം ഒന്നും അല്ലല്ലോ അതൊരു ഒരു ഭംഗിയുള്ളൊരു സംഭവമാണ് സൗന്ദര്യ പിണക്കം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഭംഗിയുള്ള സ്ഥലമാണല്ലോ മരുതം അങ്ങനെ കണക്ട് ചെയ്യുക മരുദത്തിന്റെ പ്രതിപാദ്യം സൗന്ദര്യപ്പിണക്കാണ് മരുതം വളക്കൂറുള്ള കൃഷിഭൂമിയാണ് അതുപോലെ എന്താണ് വയലുകളാണ് ഒക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാം തൊഴിൽ കൃഷിയായിരുന്നു ഉഴവർ തൊഴവർ വെള്ളാളർ ഉഴവർ തൊഴവർ വെള്ളാളർ തുടങ്ങിയ വിഭാഗമാണ് മരുതത്തിൽ ജീവിച്ചത് അവരുടെ ആരാധനാമൂർത്തി വേന്ദനായിരുന്നു മരുതത്തിലെ പ്രതിപാദ്യം സൗന്ദര്യ പിണക്കമാണ് അടുത്തതാണ് നെയ്തൽ അവസാനത്തെ തിണ അഞ്ചാമത്തെ തിണയാണ് നെയ്തൽ നെയ്തലിന്റെ പ്രത്യേകത കടലും അതിന്റെ തീരത്തോടടുത്ത പ്രദേശവും ഒക്കെയാണ് നെയ്തൽ എന്ന് പറയുന്നത് അപ്പൊ നെയ്തൽ ഒന്ന് സങ്കല്പിച്ച് അവിടെ കടലുണ്ട് കടൽ തീരമുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെ ജീവിക്കാം മത്സ്യബന്ധനം നടത്താം ഉപ്പ് നിർമ്മിക്കാം അങ്ങനെയൊക്കെ അവർ ജീവിക്കും അപ്പം നെയ്തൽ കടലും അതിൻ്റെ തീരത്തോടടുത്ത പ്രദേശവുമാണ് നെയ്തൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കടലും തീരപ്രദേശവും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് മത്സ്യബന്ധനം നടത്താം ഉപ്പ് നിർമ്മാണം നടത്താം അങ്ങനെയൊക്കെ അവരെ ജീവിച്ചോളും തൊഴില് മത്സ്യബന്ധനം ഉപ്പ് നിർമ്മാണം ഇനി ജനസംഖ്യ കൂടിയ തിണയാണ് നെയ്തൽ ജനസംഖ്യ കൂടിയ തിണയാണ് നെയ്തൽ അവിടെ ജീവിക്കുന്ന ജനവിഭാഗമാണ് പരതർ ഉപ്പവർ മീനവർ വലയർ തുടങ്ങിയവർ ആരൊക്കെയാണ് പരതർ ഉപ്പവർ മീനവർ വലയർ തുടങ്ങിയ ജനവിഭാഗമാണ് നെയ്തലിലുള്ളത് അവരുടെ ആരാധനാ മൂർത്തി കടലോനായിരുന്നു അവരുടെ ആരാധനാമൂർത്തി കടലോനായിരുന്നു പ്രതിപാദ്യം ഏകാന്തരോധനം ഏകാന്തരോധനമായിരുന്നു നെയ്തലിലെ പ്രതിപാദ്യം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ കടൽ തീരത്ത് പോയിരുന്ന ഏകാന്തരോധനം നടത്താമല്ലോ അപ്പോൾ കടൽ ഏകാന്തത അവിടെ നടക്കില്ലെങ്കിലും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ കാരണം ഇത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കാരണം അഞ്ച് പ്രതിപാതി ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്തൽ നമ്മൾ കടൽ തീരത്ത് ഏകാന്തമായിട്ട് എവിടെയെങ്കിലും എടുത്തിൽ മാറി നിന്നിട്ട് രോദനം നടത്തുന്നു എന്ന് വിചാരിക്കുക അപ്പൊ നെയ്തലിന്റെ പ്രതിപാദി എന്താണ് ഏകാന്തരോധനം അപ്പൊ കടലും അതിന്റെ തീരത്തോടെ എടുത്ത പ്രദേശമാണ് നെയ്തലിലുള്ളത് നെയ്തൽ എന്ന് പറയുന്നത് ജനസംഖ്യ കൂടിയ തേണയാണ് മത്സ്യബന്ധനം ഉപ്പ് നിർമ്മാണം ഒക്കെ ആയിരുന്നു ജോലി പരതർ ഉപ്പവർ മീനവർ വലയർ തുടങ്ങിയവരാണ് ജീവിച്ചത് ആരാധനാമൂർത്തി കടലോനായിരുന്നു പ്രതിപാദ്യം ഏകാന്തരോധനം പിന്നെ പിൽക്കാലത്ത് കൂടുതൽ മേഘ ഈ പിന്നെ എന്താ പറയാ കെട്ടിടങ്ങളും അങ്ങനെ ജനവാസ മേഖലകളായിട്ട് പിന്നെയും നന്നായിട്ട് മാറിയ ഒരു ഭാഗമാണ് നെയ്തൽ നിന്നും കൂടി പറയാം ഓക്കെ അതത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നാലും ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ ഇതാണ് ഐന്തിണകൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഐന്തിണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിണസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തിണ എന്ന് പറയുന്നത് സംഘകാല പ്രദേശങ്ങൾ അല്ലെ സംഘകാല പ്രദേശങ്ങള് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അഞ്ചായിട്ട് വിഭജിച്ചു അതാണ് ഐന്തിണകൾ എന്ന് പറയുന്നത് തിണ എന്ന വാക്കിന് ധാന്യം എന്ന അർത്ഥമുണ്ട് ഒന്ന് കുറിഞ്ചി പർവ്വതം കാട് വനമേഖല ആ ഭാഗമാണ് കാനവർ വേടർ കാവർ എന്നിവർ താമസിച്ചു ജോലി വനത്തിലെ ദ്രവ്യങ്ങൾ ശേഖരിക്കുക മൃഗവേട്ട ആരാധനാ മൂർത്തി ചേയോൻ പ്രതിപാദ്യം കാമുകി കാമുക സംഗമം മുല്ലൈ ചെറിയ കുന്നുകൾ കുറ്റിക്കാടുകൾ പുൽമേടുകൾ ഉള്ള പ്രദേശം കടലിനും മലക്കും ഇടയിലായത് കൊണ്ട് ഇടനാട് എന്ന് പറയാം ഇടയർ ആയർ എന്നിവരാണ് അവിടെ ജീവിച്ചത് ജോലി ആടുമാടുകളെ വളർത്തൽ മൂർത്തി മായോൻ പ്രതിപാദ്യം കാത്തിരിപ്പ് പാലൈ മണൽ കലർന്ന പായ് പ്രദേശം ജോലി മോഷണം കൊള്ളേടി മറവർ കള്ളർ എന്നിവർ ജീവിച്ചു കൊച്ചവൈ എന്ന രണദേവതയെ ആരാധിച്ചു പ്രതിപാദ്യം വിരഹം മരുതം വളക്കൂറുള്ള കൃഷിഭൂമി വയലുകൾ ആ ഭാഗമാണ് അപ്പം ജോലി കൃഷിയാണ് ഉയവർ തൊയവർ വെള്ളാളർ ഒക്കെയാണ് ജീവിച്ചത് ആരാധനാമൂർത്തി വേന്ദൻ പ്രതിപാദ്യം സൗന്ദര്യ പിണക്കം അതുപോലെ നെയ്തൽ കടലും അതിന്റെ തീരത്തോടെ അടുത്ത പ്രദേശവുമാണ് അപ്പൊ ജനസംഖ്യ കൂടിയ കൂടിയതിണയാണ് മത്സ്യബന്ധനം ഉപ്പ് നിർമ്മാണം ഒക്കെയാണ് തൊഴില് പരതർ ഉപ്പവർ മീനവർ വലയർ എന്നിവരൊക്കെ ജീവിച്ചു ആരാധനാമൂർത്തി കടലോൻ പ്രതിപാദ്യം രോദനം ഇത്രയുമാണ് ഐദിനണങ്ങളെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു താങ്ക്